Aaha News Update. നമസ്കാരം, ഗുഡ് മോർണിംഗ് കാനഡ. അങ്ങനെ ഈ ഒരു ധനുമാസ പുലരിയില് നമ്മള് ഇന്ന് ഡിസംബർ 19 തീയതി തിങ്കളാഴ്ച നല്ലൊരു അടിപൊളി വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ബാക്ക് ടു റുട്ടീൻ ആണ് ഇന്ന് മുതൽക്ക് വീണ്ടും. സോ നമ്മുടെ ഈ തിരക്കിന്റെ ഇടയില് ഏതായാലും ഇന്നത്തെ ഹൈലൈറ്റ്സ് ഒക്കെ അറിയാനുള്ള സമയമായിരിക്കാണ്. ആഹാ മോർണിംഗ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കൂടെയുള്ളത് ആർജെ മീനാക്ഷി. മലയാളം കലണ്ടറില് ഇന്ന് ധനുമാസം 4 തീയതിയാണ്. മഞ്ഞൊന്നും പെയ്യാണ്ട് എന്ത് ഡിസംബർ മാസമല്ലേ. ഈ കഴിഞ്ഞ ശനിയാഴ്ച മുതൽക്ക് നമ്മുടെ ടൊറോണോ GTA ഒക്കെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ചെറിയ രീതിയിലും വലിയ രീതിയിലൊക്കെ മഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 വരെയും അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞാണ് എല്ലാവിടെയും പെയ്തിട്ടുള്ളത്. ഇനി ഇന്ന് മുതൽക്ക് വരുന്ന ബുധനാഴ്ച വരെയും അത്യാവശ്യം നല്ലൊരു ഡ്രൈ ഡേയ്സ് ആയിട്ടാണ് കാണിക്കുന്നത് വെതറില്. പക്ഷേ ഇനിയിപ്പോ ക്രിസ്മസിനായിട്ട് ഒരാഴ്ച പോലും ബാക്കിയില്ല അല്ലെ. ഇപ്പൊ എല്ലാവരും ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഒക്കെ നടത്തുന്ന ആ ഒരു തിരക്കിലാണ്. അതിന്റെ ഇടയിൽ തന്നെ വെതർ നെറ്റ്വർക്ക് നമുക്കായിട്ട് ഒരു അപ്ഡേറ്റും തന്നിട്ടുണ്ട്. ഈ ഒരു ഹോളിഡേ സീസണിൽ ഒരു ഹോളിഡേ ട്രാവൽ പ്ലാൻസ് ഒക്കെ ചെയ്യുന്നവര് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ മിസിസാഗ ബ്രാംപ്ടൺ റീജിയണിലും GTA പൊതുവായിട്ടുള്ള റീജിയൻസിലൊക്കെ ഡിസംബർ 22-23 ദിവസങ്ങളിൽ, അതായത് തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ, അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു വിന്റർ സ്റ്റോം വരാനായിട്ടുള്ള ചാൻസസ് ആണ് വെതർ നെറ്റ്വർക്ക് പറഞ്ഞിട്ടുള്ളത്. സോ ലോങ് വീക്കെൻഡ് കൂടി വരുന്നതുകൊണ്ട് ലോങ് ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നവരെ വെതറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ട്രാവൽ പ്ലാൻസ് ഒക്കെ ചെയ്യാം. പ്രോബബ്ലി ഈ ഒരു വാർത്ത പറയുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തി ഞാനായിരിക്കും. കാരണം ഇപ്പതാ ലോകമെമ്പാടും തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിലുള്ള ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പ് 2022 ആ ഒരു കലാശക്കൊട്ടല്ലേ. തുടക്കം തൊട്ട് തന്നെ ഏതായാലും ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള പല പല ഗെയിമുകളാണ് നമ്മൾ ഖത്തറിലെ ഗ്രൗണ്ടുകളിൽ കണ്ടത് അല്ലെ. അങ്ങനെ 4 നീണ്ടു നിന്നിരുന്ന ആ ഒരു ഫുട്ബോൾ മാമാങ്കത്തിന് ഇന്നലെ ഞായറാഴ്ച നമ്മുടെ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം രാവിലെ 10 മുതൽക്ക് ഉച്ചയ്ക്ക് 12 വരെയായിരുന്നു ഖത്തറിലുള്ള ലുസൈൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഫിഫ വേൾഡ് കപ്പ് 2022 ആ ഒരു ഫൈനൽ മാച്ച് നടന്നത്. ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും സ്റ്റാറ്റസ് ഒക്കെ വായിച്ചതുപോലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മോസ്റ്റ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ഇന്നലെ നടന്ന ഫ്രാൻസ് വേഴ്സസ് അർജന്റീന. ഏകദേശം ലാസ്റ്റ് 18 വരെയും അർജന്റീന ഫാൻസ് ഇങ്ങനെ ആഹ്ലാദിച്ചുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയില പെട്ടെന്നാണ് കഥയിൽ ട്വിസ്റ്റ് വന്നത്. പിന്നെ അവർക്ക് ടെൻഷനോ ടെൻഷൻ 3-3 എന്നുള്ള ഒരു സമനിലയിന്ന് പിന്നെ എക്സ്ട്രാ ടൈം വന്നു. അത് കഴിഞ്ഞ് പെനാൽറ്റി ഷോട്ടിലാണ് പിന്നെയും അർജന്റീനയ്ക്ക് ഒരു സമാധാനം വന്നത് അല്ലെ. ഏതായാലും അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ താൻ കളിക്കുന്ന അവസാനത്തെ വേൾഡ് കപ്പില് ആ ഒരു ഗോൾഡൻ കപ്പുമായിട്ട് തന്നെ മെസ്സി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള അർജന്റീന ഫാൻസിന് വെരി 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 ബിഗ് കൺഗ്രാചുലേഷൻസ്. ഫിഫ വേൾഡ് കപ്പ് 2022 എന്നുള്ള ആ ഒരു മാമാങ്കം മാറ്റിവെച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ചയിലെ മറ്റൊരു മേജർ ഹൈലൈറ്റ് ആയിരുന്നു അവതാർ ദ വേ ഓഫ് വാട്ടറിന്റെ റിലീസ്. വർഷങ്ങളായിട്ടുള്ള ആ ഒരു ജെയിംസ് കാമറൂൺ മാജിക്കിനായിട്ടുള്ള കാത്തിരിപ്പ് അങ്ങനെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച December 16 തിയേറ്ററിൽ ബിഗ് സ്ക്രീനില് മച്ച് അവേറ്റഡ് ആയിട്ട് നമ്മൾ എല്ലാവരും ഇരുന്ന് കണ്ടത് അല്ലെ. പലർക്കും ഇഷ്ടപ്പെട്ടു, പലർക്കും ഫസ്റ്റ് പാർട്ടിന്റെ അത്രയും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഏതായാലും വേൾഡ് വൈഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ നോർത്ത് അമേരിക്കൻ തിയേറ്റേഴ്സിൽ നിന്ന് മാത്രമുള്ള ഒരു ഫസ്റ്റ് ഡേ കളക്ഷൻ അവര് ഇന്നലെ റിലീസ് ചെയ്തിരിക്കുകയാണ്. $134 million $434.5 million ചെലവാക്കിയിട്ടുള്ള ഈ ഒരു ജെയിംസ് കാമറോൺ അണ്ടർ വാട്ടർ മാജിക്. നോർത്ത് അമേരിക്കൻ കളക്ഷൻ മാറ്റി വെച്ചു കഴിഞ്ഞാൽ $300.5 million ആണ് ഇന്റർനാഷണൽ കളക്ഷൻ ഫസ്റ്റ് ഡേ തന്നെ ലഭിച്ചിട്ടുള്ളത്. പ്രതീക്ഷിച്ച് അത്രയും ആ ഒരു കളക്ഷൻ ഇന്റർനാഷണൽ ലെവലിൽ വന്നിട്ടില്ല എന്നാണ് ഇവരുടെ ക്രൂ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇതിന് മേജർ ആയിട്ടുള്ള ഒരു റീസൺ പറയുന്നത് ചൈനയിലൊക്കെ ഈ ഒരു കോവിഡ് ഔട്ട് ബ്രേക്ക് വന്നതോടുകൂടിയിട്ട് പല പബ്ലിക് പ്ലേസസും ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. സോ ഇതിന്റെ ഒക്കെ ഒരു ഇമ്പാക്ട് ആണ് ഈ ഒരു ടോട്ടൽ ഗ്രോസിനെ എഫക്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിലും ഏതായാലും ഈ ഒരു സൺഡേ റിലീസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ബാറ്റ്മാന്റെ കൂടെ തന്നെ ഈ വർഷത്തെ 4 ഹയസ്റ്റ് ഡൊമസ്റ്റിക് ഡെബ്യൂ എന്നുള്ള ഒരു ടൈറ്റിൽ കീപ്പ് ചെയ്തിരിക്കുകയാണ് അവതാർ ദ വേ ഓഫ് വാട്ടർ. അങ്ങനെ ഇന്നത്തെ കൊച്ചു കൊച്ചു വാർത്തകളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആർജെ മീനാക്ഷി ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറയാനായിട്ട് റെഡിയായി. പിന്നെ അറിയാലോ നമ്മുടെയൊക്കെ ചുറ്റും നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ട് മലയാളത്തിൽ തന്നെ വായിച്ചറിയാനായിട്ട് ഒറ്റ ക്ലിക്ക് മതി എന്റെ canada.ca വെബ്സൈറ്റ്. സോ കാനഡാസ് മോസ്റ്റ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ല ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ. സ്റ്റേ ട്യൂൺ ടു ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.